ഇടുക്കിക്കാർക്ക് ജീപ്പ് എന്ന് പറഞ്ഞാൽ വികാരമാണ്. ഹൈറേഞ്ചുകാരുടെ ഒരു ആശ്രയം കൂടിയാണ് കാലങ്ങളായിട്ട് ജീപ്പ്. 1960കൾ മുതൽ ഇടുക്കിയിലെ മലമേടുകൾ കയറിയിറങ്ങുന്ന ഒരു ഡ്രൈവറുണ്ട്, പാപ്പൻചേട്ടൻ. പാപ്പൻചേട്ടനെ കുറിച്ചാണ് ഇനി നമസ്തേ കേരളം പറയുന്നത്. ഇതാണ് ഇടുക്കിക്കാർ പാപ്പൻചേട്ടൻ എന്ന് വിളിക്കുന്ന പാപ്പച്ചൻ ആനച്ചാലിൽ. 60 വർഷമായി ഇടുക്കിയുടെ ഹൈറേഞ്ചുകളിലൂടെ പാപ്പൻചേട്ടൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. റോഡുകളിൽ ചുമ്മാ വനമായിരുന്നു. കാട്ടാനയും കാട്ടുപന്നിയും ഭയങ്കര തടിയൊക്കെ റോഡിലേക്ക് ഒടിഞ്ഞു കിടക്കും. ഞങ്ങൾ പോണ വഴിക്ക് അത് വെട്ടി മാറ്റിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. വഴി മാത്രമല്ല, ഇന്ന് കാണുന്ന പോലെ വർക്ക്ഷോപ്പുകളും വന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവർമാർ മെക്കാനിക്കുകൾ കൂടിയായിരുന്നു. ഞങ്ങൾ പെട്രോളും പമ്പൊക്കെ കൊണ്ടുപോകും. കാറ്റ് പോയാൽ അന്ന് ഒരിടത്തും കാറ്റടിക്കുന്ന സ്ഥലമൊന്നുമില്ല. ചവിട്ടി കാറ്റടിക്കുന്ന പമ്പും സൊല്യൂഷനും അതിന് ഒട്ടിക്കാനുള്ള ട്യൂബും ഒക്കെ ആയിട്ട് പോണേ. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്ന് വണ്ടിക്കകത്തെ റേഡിയേറ്ററിനകത്തെ വെള്ളം ഊറ്റി കളഞ്ഞില്ലെങ്കിൽ അത് സ്റ്റാർട്ട് ആകില്ല, ഐസായി പോകും. രാവിലെ വെള്ളം തിളപ്പിച്ച് റേഡിയേറ്ററിനകത്തേക്ക് ഒഴിക്കും. 6 പതിറ്റാണ്ടായുള്ള ജീപ്പ് ജീവിതം ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം കൂടിയാണ്. നടന്ന് മല കയറാൻ പറ്റാതിരുന്ന പലർക്കും ആശ്രയമായത് പാപ്പൻചേട്ടന്റെ ജീപ്പ്. ജീപ്പ് ഏത് സ്ഥലത്തും പോകാൻ പറ്റും. ഏത് ആളുകളെ കയറ്റി ഒരു 10-20 പേരുണ്ടെങ്കിലും നമുക്കിതും കൊണ്ട് പോകാൻ കാട്ടിക്കൂടെ. മറ്റു വണ്ടികൾ പറ്റിയല്ല അതുപോലെ. അപ്പം അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് തോന്നി പിന്നെ ജീപ്പ് ഞാൻ കളയല്ല. അര വണ്ടി ഓടിച്ചാലും ജീപ്പ് വിൽക്കുകയില്ല. 20 പേരെ കയറ്റിയിട്ടുണ്ട് ഈ ഹൈറേഞ്ചിലൊക്കെ. ആരും ചോദിക്കലൊന്ന്. ഇന്ന് പോലീസുകാർ വരെ ഈ തോപ്രാംകുടിക്കൊക്കെ പോകുന്ന നേരത്ത് കയറ്റിക്കൊണ്ട് പോകാമെന്ന് ചോദിച്ച് കയറി പോകും. പാപ്പൻചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടതിന് പിന്നിലും ഒരു കഥയുണ്ട്. കഴിഞ്ഞ വർഷം ഇടുക്കി ഡാമിൽ വെള്ളം താഴ്ന്നപ്പോൾ 600 വെള്ളത്തിലാഴ്ന്നു കിടന്ന വൈരമണി ഗ്രാമം ഉയർന്നു വന്നു. ഈ വാർത്തയെടുക്കാനായി റിസർവോയറിനടുത്തേക്ക് പോകാൻ പരിചയസമ്പന്നനായ ഒരു 4x4 ജീപ്പ് ഡ്രൈവറെ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് പാപ്പൻചേട്ടനെ. ജീപ്പുമായി റിസർവോയറിനടുത്തെത്തിയപ്പോൾ വഴി കാണിക്കാമെന്നേറ്റ ആളെ കാണാനില്ല. റിസർവോയറിലൂടെ 3 കിലോമീറ്റർ പോയാലേ വൈരമണിയിലെത്താനാകൂ. വള്ളവും കിട്ടാത്ത സ്ഥിതി. ഒടുക്കം കറങ്ങിത്തിരിഞ്ഞ് കുളമാവിലെത്തിയപ്പോൾ ടൗണിലുള്ള എല്ലാവരും പാപ്പൻചേട്ടനടുത്തേക്ക് ഓടി വരുന്നു. പലർക്കും പാപ്പൻചേട്ടനുമായി 10 പതിറ്റാണ്ടുകളായുള്ള പരിചയം. പിന്നെ വഴി കാണിക്കാൻ ആളായി വള്ളമെത്തി വാർത്തയും എടുത്തു. അതിനുശേഷം മാധ്യമപ്രവർത്തകർക്കിടയിൽ പാപ്പൻചേട്ടനൊരു പേര് വീണു, ഡോൺ. ഇടുക്കി ഡാമിലൊരു 11 ഞാൻ വണ്ടി ഓടിക്കാൻ പച്ചക്കറി എഞ്ചിനീയറോട് പോയിട്ടുണ്ട്. ഒരു ആനയുടെ ശല്യവും കൂടുതലുള്ളവരൊക്കെ മരിച്ച കാരണം ഞാൻ ഇട്ടേച്ച് പോന്നതാണ്. ആ കാട്ടാന എൻ്റെ ഒരു ദിവസം വണ്ടി നിർത്തി ഇപ്പം പുറകിലത്തെ പടത വെച്ചിട്ടുണ്ട്. 60 ജീപ്പ് ഓടിക്കുന്നുണ്ടെങ്കിലും ഇന്നുവരെ പറയത്തക്ക അപകടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പുതിയ പിള്ളേരെ ശ്രദ്ധയില്ലാതെ ഓടിക്കണേ. ഓവർടേക്കിങ് വളരെ അപകടമാണ്. ഇപ്പൊ ഏത് സ്ഥലത്തും ആരും ഏത് വളവിലും ഓവർടേക്ക് ചെയ്യുക. പണ്ട് അങ്ങനെ ചെയ്യല്ലായിരുന്നു. ടാക്സി ഓട്ടം നിർത്തിയെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ ഈ 80 സവാരി പോകാൻ പാപ്പൻചേട്ടൻ തയ്യാറാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ കഴിയുന്നതും കാത്തിരിക്കുകയാണ് സജീവമായി നിരത്തിലേക്ക് ഇറങ്ങാൻ. അശ്വൻപ്രകൃതിക്കൊപ്പം നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. 80 പാപ്പൻചേട്ടൻ പവർഫുൾ ആണ്.